നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ലോകത്ത് തങ്ങൾ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് നിരവധി സ്ത്രീകളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി താരങ്ങളാണ് പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായി നടൻ സിദ്ദിഖും സംവിധായകൻ രഞ്ജിത്തും രാജിവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ അടുത്ത മാസം ആദ്യത്തോടെ പുതിയ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി. എന്നാൽ സിനിമയിൽ അഭിനയിക്കുന്നതിൽ സുരേഷ് ഗോപിക്ക് മുന്നിൽ നിരവധി നിയമ തടസ്സങ്ങളാണ് ഉള്ളതെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു. സെപ്റ്റംബർ 6 സുരേഷ് ഗോപി അടക്കമുള്ള താരങ്ങളെ ഉൾപ്പെടുത്തി ഷൂട്ടിംഗ് ആരംഭിക്കാനാണ് തീരുമാനം. MPമാർക്കും MLAമാർക്കും സിനിമയിൽ അഭിനയിക്കുന്നതിന് പ്രശ്നമില്ല. എന്നാൽ കേന്ദ്ര സംസ്ഥാന മന്ത്രി പദത്തിൽ ഉള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ലെന്നാണ് ലോക്സഭയുടെ മുൻ സെക്രട്ടറി ജനറൽ PD T ആചാര്യയെ ഉദ്ധരിച്ച് മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം കേന്ദ്ര സംസ്ഥാന മന്ത്രി പദത്തിൽ ഉള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ സാധിക്കില്ല. സിനിമയോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല. മന്ത്രി പദം എന്നത് മുഴുവൻ സമയ ജോലിയായിട്ട് കാണേണ്ട കാര്യമാണ്. ഈ പദവികളിൽ ഉള്ളവർക്ക് അവധിയെടുത്ത് പോലും മറ്റ് ജോലികൾക്ക് പോകാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ പ്രതിഫലം വാങ്ങിക്കാനും സുരേഷ് ഗോപിക്ക് സാധിക്കില്ല. പണം വാങ്ങി മറ്റൊരു ജോലി ചെയ്യൽ മന്ത്രി പദത്തിൽ തുടരുമ്പോൾ സാധിക്കില്ല. ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് മന്ത്രിയുടെ ജോലിയുടെ സ്വഭാവം. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി മാറും. പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഈ പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത്. പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാതെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി പ്രത്യേക അനുമതി നൽകിയാൽ മറ്റ് നിരവധി പേരും ജോലി ചെയ്യാനുള്ള അനുമതി ചോദിച്ചെത്തും. ഒരു മന്ത്രി സ്വകാര്യ കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകി മറ്റു ജോലികളിൽ ഏർപ്പെട്ടാൽ അത് മന്ത്രി പദവിയുടെ ബാധിക്കുന്നതായിരിക്കുമെന്നും PD T ആചാര്യ കൂട്ടിച്ചേർക്കുന്നു. മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ സിനിമ അഭിനയം തുടരണമെന്ന ആവശ്യം സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. ഇതിന് അനുകൂല മറുപടിയായിരുന്നു ലഭിച്ചതെന്നാണ് അന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം ഫിലിം ചേംബർ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കവെ പുതിയ സിനിമയായ ഒറ്റക്കൊമ്പൻ ചിത്രീകരണം തുടങ്ങാൻ പോകുകയാണെന്നും താൻ അനുമതി തേടിയിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സിനിമയാണ് തന്റെ ജീവിതം. സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുക്കാൻ രക്ഷപ്പെട്ടു എന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി പദവിയിലിരിക്കെ നടത്തിയ ഈ പരാമർശം BJP കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സംസാരത്തിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേര് പരാമർശിച്ചതും അതൃപ്തിക്ക് കാരണമായി. 22 സിനിമകളിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞുള്ള പേപ്പർ കട്ട് അമിത്ഷാ എടുത്തെറിഞ്ഞു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ.